സിനിമ ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് കുറച്ച് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന പോലുള്ള സ്ട്രഗിളുകളെല്ലാം കഴിഞ്ഞ് സിനിമയിലെത്തിയതാണ്. പ്രീ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിനീത് ശ്രീനിവാസനാണ് എന്നോട് ചോദിക്കുന്നത് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്, സിനിമയിലേക്ക് വേണ്ട ആക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഇതാണ് നന്നായി തോന്നുന്നത്. അപ്പോൾ നമ്മൾ സിനിമ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ അതിൻ്റേതായ രീതിയിലുള്ള ഒരു വളർച്ച നേടുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ ഇപ്പോൾ മോസ്റ്റ് റിയലിസ്റ്റിക് ഫിലിംസും റിയലിസ്റ്റിക് എല്ലാം ഇപ്പോൾ ക്യാമറ വർക്ക് പോലും വളരെ റിയലായിട്ട് തോന്നുന്ന രീതിക്ക്. എന്നോട് പലരും ചോദിക്കാറുണ്ട് ദിനേഷ് സ്കൂൾ ഓഫ് ഡ്രാമയാണോ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഭാവിയിൽ ചിലപ്പോൾ ഇനി ഞാനൊരു ഫിലിം ചെയ്യുകയാണെങ്കിൽ, ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ഒരു എന്താ പറയുക എൻ്റെ ഒരു വഴികാട്ടിയാണ് ഈ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സിനിമകളിലെല്ലാം വന്നിട്ടുള്ള ഈ പുതിയ തലമുറയിലെ മാറ്റങ്ങളെല്ലാം തന്നെ. ഞാൻ 2002 മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയാണ് അവസാനമായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ നീണ്ട ഒരു 20 വർഷത്തെ സിനിമ ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് കുറച്ച് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന പോലുള്ള സ്ട്രഗിളുകളെല്ലാം കഴിഞ്ഞ് സിനിമയിലെത്തിയതാണ്. സിനിമയോട് ഇപ്പോഴും വല്ലാത്തൊരു പാഷനാണ്. ഇത്രയും അഭിനയിച്ചിട്ടും ഇനിയും ധാരാളം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും കിട്ടാനും അഭിനയിക്കാനും ഒക്കെ വളരെയധികം എന്താ പറയുക ആ ഒരു പാഷൻ ഇപ്പോഴും മനസ്സിൽ അതേപോലെ തന്നെ കെടാതെ നമുക്ക് നിൽക്കുന്നുണ്ട്. സിനിമ സാങ്കേതികമായിട്ടും എല്ലാം വളരെയധികം മാറി. ഇപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിൽ ഇറങ്ങുന്ന ഡിജിറ്റൽ രൂപത്തിലേക്കായി. ഇപ്പോൾ സിനിമ കാണാൻ മൊബൈലും TV ആയി, തിയേറ്ററിൽ വരണം നിർബന്ധമില്ലാതെയായി. അപ്പോൾ തിയേറ്ററിലും സിനിമയുണ്ട്, ഒപ്പം OTT പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. സിനിമയുടെ സാങ്കേതികത എല്ലാം മാറി, അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻസും മൊത്തത്തിൽ സിനിമയ്ക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഈ കഴിഞ്ഞ ഈ 10-15 വർഷത്തിനുള്ളിൽ സംഭവിച്ചത്. സിനിമ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഫോമിലേക്കായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം എന്താ പറയുക അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളും എല്ലാം മാറി. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ആണ് നോക്കിക്കാണുന്നത്. കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രതീക്ഷയോടെ 2015 തിര എന്ന് പറയുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിനീത് ശ്രീനിവാസനാണ് എന്നോട് ചോദിക്കുന്നത് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്, സിനിമയിലേക്ക് വേണ്ട ആക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ പരസ്യചിത്രങ്ങൾക്കെല്ലാം പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് കാസ്റ്റിംഗ് നടത്തുന്ന അറിഞ്ഞിട്ടാണ് അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ തിരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ജോലി ഏറ്റെടുത്ത് തിര എന്ന് പറഞ്ഞ ചിത്രത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറേ പുതിയ മുഖങ്ങളെ അവതരിപ്പിച്ച് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി വിജയകരമായിട്ട് നടപ്പിലാക്കി. അപ്പോൾ അതോടുകൂടി ഉണ്ടായ ഒരു മാറ്റം എന്താ വെച്ചാൽ സിനിമയിൽ അതിനുശേഷം കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ തന്നെ വന്നിട്ട് എല്ലാ സിനിമകൾക്കും കാസ്റ്റിംഗ് തുടങ്ങുകയും അതിലൂടെ ധാരാളം പുതിയ ആളുകൾക്ക് അവസരം കിട്ടുകയും ചെയ്തു. അപ്പോൾ മെയിൻ കാസ്റ്റ് അല്ലെങ്കിൽ പോലും സെക്കൻഡറി കാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓഡീഷൻസ് നടത്താൻ തുടങ്ങി. സിനിമയുടെ ക്രൂ തന്നെ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ സിനിമകളിലും അങ്ങനെ പുതിയ ടാലൻറ്റുകൾക്ക് അവസരം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് പരിപാടികൾ തുടങ്ങിയതിൽ അതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെപ്പോലെ ഈ സിനിമ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുകൾക്ക് ഒത്തിരി ആളുകൾക്ക് ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാസ്റ്റിംഗ് പരിപാടി വളരെ നല്ലൊരു ശീലമാണ്. അപ്പോൾ സിനിമയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ ഈ ഡ്രാമാറ്റിക് ഫോമിൽ നിന്ന് സിനിമ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫോമിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ വരുന്ന സിനിമകളിലെ ഇപ്പോൾ സംഭാഷണങ്ങളായാലും വളരെയധികം സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ റിയലിസ്റ്റിക്കായി മാറി. അതേപോലെ ഇപ്പോൾ ഡബ്ബിങ്ങുകളൊക്കെ പല സിനിമകളിലും ഒഴിവായിട്ട് സിങ് സൗണ്ടായി മാറി. അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു നാച്ചുറലായിട്ട് വന്നൊരു മാറ്റമാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയത് ആ സമയത്തായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഇപ്പോഴത്തെ സിനിമകളുടെ ഒഴുക്കിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ആളുകൾക്ക് ഇതാണ് നന്നായി തോന്നുന്നത്. അപ്പോൾ നമ്മൾ സിനിമ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ അതിൻ്റേതായ രീതിയിലുള്ള ഒരു വളർച്ച നേടുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ ഇപ്പോൾ മോസ്റ്റ് റിയലിസ്റ്റിക് ഫിലിംസും റിയലിസ്റ്റിക് എല്ലാം ഇപ്പോൾ ക്യാമറ വർക്ക് പോലും വളരെ റിയലായിട്ട് തോന്നുന്ന രീതിക്ക് സംഭാഷണങ്ങളും സിനിമയുടെ ടേക്കിങ്സും കോസ്റ്റ്യൂംസും ഈവൻ കഥാപാത്രങ്ങളുടെ ലുക്കും ഭയങ്കര ആർട്ടിഫിഷ്യൽ മേക്കപ്പ് അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് ഇപ്പോൾ എല്ലാം പോകുന്നത്. വളരെ നല്ലൊരു മാറ്റമാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. സിനിമയുടെ മേക്കിങ്ങിനെ വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ മാലിക് എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് രീതി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയും. വളരെ അത്രയും റിയലിസ്റ്റിക്കായിട്ട് ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു പശ്ചാത്തലത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ടോട്ടൽ മേക്കിംഗ് ഓഫ് ദ ഫിലിം, അപ്പോൾ അത് വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഇത്തരം എന്തൊക്കെ ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മേക്കിങ്ങിന്, അതിൻ്റെ എക്യുപ്മെൻസും അതിൻ്റെ പ്രോപ്സും അതിൻ്റെ സെറ്റപ്പ്സും എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇനി ഞാനൊരു ഫിലിം ചെയ്യുകയാണെങ്കിൽ, ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ഒരു എന്താ പറയുക എൻ്റെ ഒരു വഴികാട്ടിയാണ് ഈ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സിനിമകളിലെല്ലാം വന്നിട്ടുള്ള ഈ പുതിയ തലമുറയിലെ മാറ്റങ്ങളെല്ലാം തന്നെ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കാറുണ്ട്.
എന്നോട് പലരും ചോദിക്കാറുണ്ട്, ദിനേഷ് സ്കൂൾ ഓഫ് ഡ്രാമയാണോ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ ഫിലിം സ്കൂള്. അതായത് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന അൾട്ടിമേറ്റ്ലി സിനിമയോടുള്ള എൻ്റെ പാഷനാണ്, വളരെയധികം ആഗ്രഹം. നല്ല കഥാപാത്രങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന രീതിക്ക് അഭിനയിക്കാൻ സാധിക്കണം. ഒരു ഒരു സീനാണ് കിട്ടുന്നത് ചില പടങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു സീൻ കൊണ്ടായപ്പോലും നമ്മളുടേതായ ഒരു കൈവപ്പ് അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു ആക്ടിങ് രീതി അവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ആക്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും മാനറിസംസും സംഭാഷണത്തിൻ്റെ മോഡുലേഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഭാഗ്യം. അങ്ങനെ നല്ല രീതിക്ക് കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. പുതിയ പ്രോജക്റ്റുകൾ ലോക്ക്ഡൗണിനൊക്കെ ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വർഷമാണ് 2022. വലിമ എന്ന് പറയുന്ന ഒരു ഫിലിമാണ് ആദ്യം റിലീസാവാൻ പോകുന്നത്. അജിത്, തല അജിത്തിൻ്റെ ഒപ്പം ചെയ്ത ഫിലിമാണ്, ഫെബ്രുവരിയിൽ റിലീസാവും. തമിഴിൽ തന്നെ ഒരു ഫിലിമും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാർത്തിയുടെ ഒപ്പം സർദാർ എന്ന് പറയുന്നൊരു ഫിലിം. ആമസോൺ പ്രൈമിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഹിന്ദി വെബ് സീരീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാബ ബ്ലാക്ക് ഷിപ്പ്, ഡോങ്ക്രീറ്റ് ദുബായ്, രണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സീരീസുകളാണ്. പിന്നെ റോക്കറ്ററി എന്ന് പറഞ്ഞ നമ്പി നാരായൺ സാറിൻ്റെ ലൈഫ് സ്റ്റോറി ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്, മാധവൻ, ആർ മാധവൻ ഡയറക്റ്റ് ചെയ്ത് ആ മൂവി ഒരുക്കുന്നുണ്ട്. മലയാളത്തിൽ പത്മ എന്ന് പറയുന്നൊരു മൂവി അനൂപ് മേനോൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോജക്ട്സുകളാണ്. കൂടുതൽ നല്ല പ്രോജക്റ്റുകൾ 2022 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് ഇനിയും എന്നെ ഇഷ്ടപ്പെടുക, എൻ്റെ സിനിമകൾ കാണുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ എവിടെ ഏത് നാട്ടിൽ ഏത് സ്ഥലത്ത് ചെന്നാലും എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കുന്ന, എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്ന, എന്നോട് അഭിപ്രായങ്ങൾ അറിയിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, അങ്ങനെ പറയാത്തവർക്കും പറഞ്ഞിട്ടുള്ളവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു.